ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ സദ്യക്കൊക്കെ വിളമ്പുന്ന അതേ രുചിയിലുള്ള വടകപ്പുളി നാരങ്ങ അച്ചാർ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? ഒരു നമുക്ക് വീട്ടിലൂടെ കാണാം. അപ്പോൾ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാമിൻ്റെ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതുപോലെ ചെത്തിയെടുത്ത ശേഷം ഇനി ഇതിൻ്റെ കുരുവും കൂടെ ഒന്ന് മാറ്റാം. കുരുവ് മാറ്റിയിട്ട് ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ഒരു എരിവുള്ള മുളക് പൊടി ഒരു 3 ടീസ്പൂൺ അതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ഉപ്പും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്ത ശേഷം ഒരു ഇളം ചൂടുവെള്ളം വേണം. ആ ചൂട്ടോടെ ഒരു 4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് കാ ഗ്ലാസ് കേട്ടോ, ആ അളവിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇത് താളിക്കണമെന്നില്ല, ഞാനിവിടെ താളിച്ചെടുക്കുന്നുണ്ട്. താളിക്കുന്നൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ കടുകും വറ്റലും മുളകും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കടുകൊക്കെ പൊട്ടിയ ശേഷം ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ പാനിൽ ഈ എണ്ണയുടെ ചൂടൊക്കെ ആറിയ ശേഷം ഇനി ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വെന്തയത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. ഇത് ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഇതിലേക്ക് കൊട്ടാം. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഇതിലേക്ക് എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് വരണം. ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇളം ചൂട് വെള്ളം ഒഴിച്ച് ഇത് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി വടകപ്പുളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ സദ്യക്കൊക്കെ എത്ര കൂട്ടം കറിയുണ്ടെങ്കിലും വടകപ്പുളി അച്ചാർ കൂട്ടി ഒരു പിടി പിടിച്ചാൽ ചോറ് കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.